ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല. ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കൺസൾട്ടൻസി, ടാറ്റ പവർ, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ടാറ്റ കെമിക്കൽസ് തുടങ്ങിയ നൂറുകണക്കിന് കമ്പനികളിലായി ഉപ്പ് മുതൽ വലിയ മോട്ടോർ വാഹനങ്ങൾ വരെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ 7.5 ലക്ഷത്തോളം മനുഷ്യന്മാരാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനികളുടെ എല്ലാം മേജർ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ടാറ്റ സൺസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ 70% ഓഹരിയും എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്താൻ എന്നും മുന്നിൽ നിന്നിട്ടുള്ളവരാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ടാറ്റയുടെ കഥ എന്താണെന്ന് ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ കാര്യം വളരെ ചുരുക്കിയാണെന്ന് പറയാൻ പോകുന്നത്. വളരെ ചെറിയൊരു അറിവ് കേട്ട ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഷെയർ മാർക്കറ്റിൽ നമ്മളെ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രോക്കേഴ്സ് ആണ് രത്തൻ ടാറ്റ പോലും ബാക്ക് ചെയ്തിട്ടുള്ള അപ്സ്റ്റോക്സ് എന്ന് പറയുന്നത്. പാൻ കാർഡും ആധാർ കാർഡും കുറച്ച് ബേസിക് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലൈഫ് ടൈം ഫ്രീ ഡെലിവറി ട്രേഡ്സ് ആണ് അപ്സ്റ്റോക്സിന്റെ ഒരു പ്രത്യേകത. 2 മില്യണിലധികം കസ്റ്റമേഴ്സ് ഉള്ള അപ്സ്റ്റോക്സിലെ ചാർട്ടിംഗ് ടൂൾസിലെ 100 കണക്കിന് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല അപ്സ്റ്റോക്സിന്റെ യുണീക് ഫീച്ചറായ ചാർട്ട് ഷെയറിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്കും കൂട്ടുകാർക്കും ചർച്ച ചെയ്ത് ട്രേഡ് ചെയ്യാവുന്നതുമാണ്. 1 രൂപ മുതൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാനും വിൽക്കാനും കഴിയുന്നതും അപ്സ്റ്റോക്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 30 ദിവസത്തേക്ക് ബ്രോക്കറേജ് ഫീസ് സൗജന്യമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇറാനിൽ നിന്നും ഗുജറാത്തിലേക്ക് കുടിയേറിപ്പാർത്ത പാർസി കുടുംബത്തിലെ അംഗമായിരുന്നു ജംഷഡ്ജി ടാറ്റ എന്ന് പറയുന്നത്. ഇദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ കോടീശ്വരനായിരുന്നു. അച്ഛൻ ഒരുപാട് ഇന്റർനാഷണൽ ട്രേഡ്സ് എല്ലാം ചെയ്യുന്ന ആളായിരുന്നു. ഇദ്ദേഹം കോടീശ്വര പുത്രനായി വളരുന്നു, പഠിക്കുന്നു, ഡിഗ്രി എടുക്കുന്നു. അതിനുശേഷം അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഒരുപാട് ബിസിനസ് പുസ്തകങ്ങളൊന്നും വായിച്ചു പഠിച്ചില്ല, ലോക സഞ്ചാരത്തിനിറങ്ങുകയാണ്. അതായത് ഒരു പുസ്തകങ്ങളിൽ നിന്നും കിട്ടാത്ത അറിവുകൾ സഞ്ചാരത്തിലൂടെ കിട്ടുമെന്ന് ആളുകൾ പറയാറുണ്ട്. ഇദ്ദേഹം വെറുതെ നാട് കാണാനല്ല പോയത്, ഒരുപാട് ബിസിനസ് പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാവുന്നു, ഇന്ത്യയിലുള്ള കോട്ടൺ, ഇന്ത്യൻ കോട്ടൺ അല്ലെങ്കിൽ ഇന്ത്യൻ പരുത്തിക്ക് വിദേശ രാജ്യങ്ങളിൽ നല്ല വിലയാണ്, നല്ല മാർക്കറ്റാണ്. അതുപോലെ ഇന്ത്യയിലും ഈ കോട്ടണ് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കിയാണ് ജംഷഡ്ജി ടാറ്റ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. അങ്ങനെ 1868 ഇദ്ദേഹം ടാറ്റ ഗ്രൂപ്പ് സ്ഥാപിക്കുന്നു. പിന്നീട് 1869 മുംബൈയിലുള്ള ഒരു ഓയിൽ മില്ല് വിലക്ക് വാങ്ങി അത് കോട്ടൺ സ്പിന്നിങ് മില്ലാക്കി മാറ്റുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു, ഒരുപാട് ബിസിനസ് ബുദ്ധികൾ പ്രയോഗിക്കുന്നു. അങ്ങനെ ഈ കമ്പനി വളരുകയാണ്. ഇന്ത്യയിൽ ഉടനീളം ഇത്തരത്തിലുള്ള മില്ലുകൾ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെയും ബിസിനസ് ആവശ്യങ്ങൾ വരുന്നു. ഇദ്ദേഹത്തിന് ലോകസഞ്ചാരം നടത്താൻ പിന്നെയും തോന്നുന്നു. ഇതിൻ്റെ ഭാഗമായി ഇദ്ദേഹം പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവിടെയുള്ള വലിയ വലിയ വ്യാവസായിക പ്രമുഖന്മാരുടെ ബുദ്ധികൾ കണ്ടുപിടിച്ച് അതിൽ നിന്നും ഇന്ത്യയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നവ തിരഞ്ഞെടുക്കാൻ വേണ്ടി തയ്യാറാവുന്നു. അങ്ങനെ ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോഴേക്കും ടാറ്റ ചെറിയ രീതിയിലൊക്കെ വളർന്നിരുന്നു. അന്നത്തെ കാലത്ത് തന്നെ തൊഴിലാളികളോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു ടാറ്റ എന്ന് പറയുന്നത്. അന്ന് തന്നെ തൊഴിലാളികൾക്ക് പെൻഷനും PFഉം എല്ലാം നൽകാൻ ഇദ്ദേഹം തയ്യാറായിരുന്നു. വിദേശത്തു നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ജംഷഡ്ജി ടാറ്റ 4 ലക്ഷ്യങ്ങളാണ് മനസ്സിൽ ഉറപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ടാറ്റയ്ക്ക് ഒരു സ്റ്റീൽ കമ്പനി സ്ഥാപിക്കണം. രണ്ടാമതായി ഇന്ത്യയിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സ്ഥാപിക്കണം. മൂന്നാമതായി ലോകോത്തര നിലവാരമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ സ്ഥാപിക്കണം. പിന്നെ ഇന്ത്യയിൽ മാത്രമുള്ള വളരെ ഉന്നത നിലവാരമുള്ള ഒരു ഹോട്ടൽ സ്ഥാപിക്കണം. ഈ 4 ലക്ഷ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് 1903 മുംബൈയിൽ അദ്ദേഹം താജ് ഹോട്ടൽ സ്ഥാപിക്കുകയാണ്. ഇന്ന് 100 രാജ്യങ്ങളിലാണ് ഈ താജ് ഹോട്ടലിൻ്റെ ബ്രാഞ്ചുകൾ ഉള്ളതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്തായാലും 1903 താജ് ഹോട്ടൽ ഇദ്ദേഹം സ്ഥാപിക്കുന്നതിന് പിന്നിൽ വളരെ രസകരമായ ചില കഥകളുണ്ട്. മുംബൈയിലെ വാട്സൺസ് ഹോട്ടലിലേക്ക് ഇദ്ദേഹം ഒരു ദിവസം കയറാൻ ചെല്ലുന്നു. എന്നാൽ ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. 1903 മുൻപുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ യൂറോപ്യൻസിന് മാത്രമേ ആ ഹോട്ടലിലേക്ക് പ്രവേശനമുള്ളൂ എന്ന് അവിടുത്തെ സെക്യൂരിറ്റി പറയുന്നു. ഇതിൽ വല്ലാതെ അപമാനിതനായ ജംഷഡ്ജി ടാറ്റ ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട കഥ. എന്നാൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും ടാറ്റ ഗ്രൂപ്പും ഒന്നും ഈ കഥ സത്യമാണെന്ന് വിശ്വസിച്ചിട്ടില്ല, അല്ലെങ്കിൽ സത്യമാണ് എന്ന രീതിയിൽ യാതൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അതൊരു കഥയായി തന്നെ നിൽക്കട്ടെ.
അങ്ങനെ 1903 മുംബൈയിൽ ഒരു താജ് ഹോട്ടൽ സ്ഥാപിച്ചു എന്നതിലുപരി ഇദ്ദേഹത്തിന് ബാക്കി 3 ലക്ഷ്യങ്ങളും നിറവേറ്റാൻ സാധിക്കുന്നില്ല. 1904 ഇദ്ദേഹം മരണപ്പെടുകയാണ്. മരണപ്പെടുന്നത് ലണ്ടനിൽ വെച്ചാണ്. അതിനുശേഷം ഈ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന്റെ മകനാണ്. 45 വയസ്സുള്ള ദൊറാബ്ജി ടാറ്റ എന്ന് പറയുന്ന ജംഷഡ്ജി ടാറ്റയുടെ മകൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതിൽ പിന്നെ ടാറ്റയ്ക്ക് നല്ല ഉയർച്ച തന്നെയായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 14 കമ്പനികളാണ് ടാറ്റ നിർമ്മിക്കുന്നത്. അതുമാത്രമല്ല, അച്ഛൻ ബാക്കി വെച്ച് പോയ 3 ആഗ്രഹങ്ങളും മകൻ നിർവഹിക്കുന്നുണ്ട്. 1907 ഇദ്ദേഹം ടാറ്റ സ്റ്റീൽസ് നിർമ്മിക്കുന്നു. 1910 ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നു. 1911 ലോകോത്തര നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ നമ്മുടെ IISC അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കുന്നു. 1932 ദൊറാബ്ജി ടാറ്റയുടെ മരണശേഷം ദൊറാബ്ജി ടാറ്റയുടെ കൂടെ ടാറ്റ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വളരെയധികം നിന്നിരുന്ന നവരാജ് സക്ലത്വാല എന്ന് പറയുന്ന വ്യക്തിയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ 3-ാമത്തെ ചെയർമാനായി അധികാരമേൽക്കുന്നത്. 1932 മുതൽ 1938 വരെ ഇദ്ദേഹം ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്നു. പിന്നീട് 1938 JRD ടാറ്റ അഥവാ ജഹാംഗീർ ദാദാബായ് ടാറ്റ എന്ന വ്യക്തി ടാറ്റയുടെ ചെയർമാനായിട്ട് അധികാരമേൽക്കുകയാണ്. ഇദ്ദേഹം നിസ്സാരനായ ഒരു വ്യക്തിയല്ലായിരുന്നു. പിൽക്കാലത്ത് ഭാരതരത്ന പോലും ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. കൂടാതെ ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയ ആദ്യത്തെ വ്യക്തി ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ കാലത്താണ് ടാറ്റ എയർലൈൻ സ്ഥാപിതമാകുന്നത്. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് എയർ ഇന്ത്യ എന്നെല്ലാം നാമകരണം ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ 1938 മുതൽ 1991 വരെ JRD ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ 14 കമ്പനിയിൽ നിന്ന് 95 കമ്പനികളായി ടാറ്റ ഗ്രൂപ്പ് ഉയർന്നു വരികയാണ്. പിന്നീട് 1991 നമ്മുടെ രത്തൻ ടാറ്റ, നമുക്ക് എല്ലാവർക്കും പറയുന്ന രത്തൻ ടാറ്റ, ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ട് വരുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ താജ് ഹോട്ടലെല്ലാം ആദ്യം സ്ഥാപിച്ച ജംഷഡ്ജി ടാറ്റയുമായി രത്തൻ ടാറ്റയ്ക്കുള്ള ബന്ധം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തല ഇറങ്ങാൻ ഒരു സാധ്യതയുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ ജംഷഡ്ജി ടാറ്റയുടെ ഭാര്യയുടെ സഹോദരിയാണ് രത്തൻ ടാറ്റയുടെ മുത്തശ്ശി. ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലാവില്ല, രണ്ടാമത് ഒന്നുകൂടെ കേട്ടാൽ ചിലപ്പോൾ ഒന്നുകൂടെ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും അതൊന്നും നമ്മുടെ വിഷയമല്ല. 1991 29 വർഷത്തെ ടാറ്റ കരിയറിന് ശേഷമാണ് ചെയർമാനായിട്ട് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം വന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഉദാരവൽക്കരണ നയങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് വിദേശ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നു, വിദേശ നിക്ഷേപം വർദ്ധിക്കുന്നു, വ്യവസായങ്ങൾ വർദ്ധിക്കുന്നു. പക്ഷെ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വ്യാവസായിക എതിരാളികൾ ഇന്ത്യയിലെത്തുകയാണ്. ഇതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ 20% ഓഹരികൾ ടാറ്റ ഗ്രൂപ്പ് വിറ്റഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രത്തൻ ടാറ്റ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തുന്നു, ഒരുപാട് കമ്പനികളുമായി സംസാരിക്കുന്നു, പല കമ്പനികളെയും ഏറ്റെടുക്കുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി പല കമ്പനികളും ഇന്ത്യയിൽ സ്ഥാപിക്കുകയാണ്. അങ്ങനെ 1991 മുതൽ 2017 വരെ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായി ഇരുന്ന ശേഷം നടരാജൻ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനം രത്തൻ ടാറ്റ കൈമാറുകയാണ്. ഇപ്പൊ അദ്ദേഹമാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രത്തൻ ടാറ്റയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പറയാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, നമുക്ക് നോക്കാവുന്നതാണ്. എന്തായാലും ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഉദയം ചെയ്ത് 100 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച ടാറ്റ ഗ്രൂപ്പിന്റെ കഥയാണ്. ഇന്ത്യയുടെ വികസനത്തിനും ഇന്ത്യയുടെ ജനക്ഷേമത്തിനും വേണ്ടി മോശമല്ലാത്ത രീതിയിൽ സംഭാവന നൽകിയിട്ടുള്ള ടാറ്റയെ കുറിച്ച് പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് എഴുതുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്സ്റ്റോക്സിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.